സഭയിൽ ഒരക്ഷരം അദ്ദേഹം പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ ഗിന്നസ് ബുക്കിൽ പേര് വരേണ്ടതാണ്. അസംബ്ലിയിൽ ഒരക്ഷരം പോലും പറയാതെ ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ 5 വർഷവും രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ 2 വർഷവും അദ്ദേഹം എം എൽ എ ആയി എന്നുള്ളത് തന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇത് പണ്ട് ഈ കെ കരുണാകരനെതിരായിട്ടൊരു പാര വെച്ചിട്ട് പറഞ്ഞല്ലോ, ഇതുപോലെ ഒരു വഞ്ചകന്മാരുടെ ഒരു പാർട്ടിയെ ലോകത്തിൽ എവിടെയും കാണില്ല എന്ന്. കെ കരുണാകരൻ പറഞ്ഞ ഓർമ്മയില്ല. അതിൻ്റെ മറ്റൊരു പതിപ്പാണ് നിശബ്ദമായിട്ട് ഉമ്മൻചാണ്ടി ചെയ്തത്. ഇത് 11ാം തീയതി കേരള നിയമസഭയിൽ അടിയന്തര പ്രമേയമായിട്ട് വന്നു. പ്രതിപക്ഷത്തിൻ്റെ ഫ്ലോർ മാനേജ്മെൻ്റ് ഇത്രത്തോളം അപഹാസ്യവും പരിഹാസ്യവുമായിട്ടുള്ള ഒരു ഘട്ടം ഉണ്ടായിരുന്നോ? സാധാരണ നിലയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിന് 2 ഓപ്ഷനുണ്ട്. ഒന്നുകിൽ അത് വോട്ടിനിടുക, അല്ലെങ്കിൽ വാക്കൗട്ട് നടത്തുക. എന്തേ വാക്കൗട്ടും നടത്തിയില്ല, വോട്ടിനുട്ടില്ല, പരസ്പരം അഭിപ്രായ വ്യത്യാസമായിരുന്നു എന്ത് വേണമെന്നുള്ളതിനെ സംബന്ധിച്ച്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. മറുപടി പറഞ്ഞതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം, ഇതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ പരാതിയായിട്ട് തരൂ. പരാതി വേണമല്ലോ. നിയമസഭയിൽ പറയുന്നത് എല്ലാം എവിഡൻഷറി വാല്യൂ ഉള്ളതല്ല. അപ്പോൾ ആധികാരികമായിട്ട് ഒരു ഡിഫാറ്റോ കംപ്ലൈൻറ്റ് ഉണ്ടാണോ എഴുതി തന്നു കഴിഞ്ഞാൽ നിയമപരമായി അക്കാര്യം പരിശോധിക്കും എന്ന് പറഞ്ഞ് ഈ പ്രമേയം തള്ളണം എന്ന് പറഞ്ഞ് സ്പീക്കറോട് പറഞ്ഞു. പ്രമേയം തള്ളി. ആ പ്രമേയത്തോടൊപ്പം നിന്നു ഈ പ്രതിപക്ഷവും. ശ്രദ്ധിച്ചില്ല നിങ്ങൾ? വാക്കൗട്ട് നടത്തണ്ടേ? ഒരു പ്രതിഷേധാത്മകമായിട്ടെങ്കിലും അത് ചെയ്തില്ല. അല്ലെങ്കിൽ വോട്ടിനിടണ്ടേ? എത്രയെങ്കിലും ആയിക്കോട്ടെ, എത്ര എണ്ണത്തിൻ്റെ വർഷമല്ലേ, ഒരാളാണെങ്കിൽ ഒരാൾ. മുഖ്യമന്ത്രി പറഞ്ഞത് അംഗീകരിക്കുമല്ലേ ചെയ്തത്? അപ്പം മുഖ്യമന്ത്രി പറഞ്ഞത് അംഗീകരിച്ച സാഹചര്യത്തിൽ എനിക്ക് അവരുടെ മുമ്പിലുള്ള ഒരേ ഒരു വഴി ഇത് പ്രോപ്പറായി അന്വേഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിന് തയ്യാറുണ്ടോ എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങളുടെ ഈ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദം എവിടെയെങ്കിലും അവസാനിപ്പിക്കണമല്ലോ. അദ്ദേഹം ഒന്ന് ശാന്തമായിട്ട് ഉറങ്ങാൻ പോലും ഇവർ സമ്മതിക്കില്ലല്ലോ. എന്ത് ക്രൂരതയാണ് ആ മനുഷ്യനോട് ഇവർ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണിത്. പിന്നെ മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടി വേഷം കിട്ടിയ പലരും ഉണ്ട്. അക്കാര്യത്തെ സംബന്ധിച്ചൊന്നും ഞാനിപ്പോൾ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. തിരുവഞ്ചൂരിനെതിരായി കെ സി ജോസഫും കെ സി ജോസഫിനെതിരായി തിരുവഞ്ചൂരും പറഞ്ഞ കാര്യം നിങ്ങളെല്ലാം ഒന്ന് ചേർന്ന് ഒന്ന് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിനുള്ള ശക്തമായിട്ടുള്ള ഇടപെടലൊന്ന് നടത്തണം. എന്നാൽ നമുക്കിത് എന്നേക്കുമായിട്ട് അങ്ങ് അവസാനിപ്പിക്കാൻ പറ്റും. ഇനി ഇത് തുടരാൻ അനുവദിക്കരുത്. ഇതൊരു ക്രൂരതയാണ് ഒരു മനുഷ്യനോട് ചെയ്യുന്നത്. അതിൽ ഞങ്ങൾക്കൊരു പേടിയില്ല. കാരണം സി ബി ഐയുടെ റിപ്പോർട്ടിൽ ഒരു സ്ഥലത്തും സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് പറയുന്നില്ല. ഗൂഢാലോചന ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാൻ പറ്റൂ. ആ തുടർ നടപടികൾ എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് അതിൽ പറയുന്നില്ല. തുടർ നടപടികളെ സംബന്ധിച്ച് ഇവർ പറയുന്നത് ഇപ്പോൾ ഒരന്വേഷണവും വേണ്ട എന്നാണ് ഒരാൾ പറയുന്നത്. ഒരാൾ ഇയാൾ പറഞ്ഞിട്ടില്ല, എം എം എസ് എം പറഞ്ഞിട്ടില്ല, യു ഡി എഫാണ് പറഞ്ഞത്. യു ഡി എഫിൻ്റെ കൺവീനർ എം എം എസ് എം പറഞ്ഞത് ഒരന്വേഷണവും വേണ്ടെന്നാണ്. സി ബി ഐ അന്വേഷണം വേണം എന്ന് ഇപ്പോൾ പറയുന്നത് സതീശനാണ്. അത് മലർന്നു കിടന്ന് തുപ്പലായിരിക്കും. ഞാൻ അന്നേ പറഞ്ഞതാണ് ഇത് വടികൊണ്ട് തടി വാങ്ങലായിരിക്കും എന്നുള്ളത്. ഒരു കാര്യം ഓർത്തോളൂ, പല കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ഇപ്പോൾ തലയിൽ മുണ്ടിട്ട് നടക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അന്തസ്സുള്ളൊരു രാഷ്ട്രീയമാണ് എന്നുള്ളത് കൂടി ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അല്ല, നമുക്ക് ഞാൻ പറയുന്ന ആരും എല്ലാം അന്വേഷിക്കുന്നതല്ലേ. ഇപ്പം ഇ പി ജയരാജൻ എന്തായാലും അതിൽ മറുപടി പറഞ്ഞു കഴിഞ്ഞു കൃത്യമായിട്ട്. സജി ചെറിയാനും പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഗൂഢാലോചന, ഉമ്മൻചാണ്ടിയെ ഈ പരുവത്തിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഗൂഢാലോചന അന്വേഷിച്ചാലല്ലേ മനസ്സിലാകുക. അത് ഞങ്ങൾക്കാർക്കും പേടിയില്ലല്ലോ. ഉപ്പ് തിന്നിയവരെല്ലാം വള്ളം കുടിച്ചോട്ടെ. ഇതോടുകൂടിയിട്ട് കോൺഗ്രസിൻ്റെ അതപ്പതന ഞങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അത് ഏത് രൂപത്തിലുള്ള പാരിയാണ് ഇവർ പരസ്പരം വെച്ചത് എന്നുള്ളതിൻ്റെ ഏറ്റവും ഭീകരമായൊരു തെളിവാണിത്. ഇതുപോലെ ഒരു ദുഷിച്ച പാർട്ടിയെ ലോകത്തിൽ എവിടെയും കാണാൻ പറ്റില്ല. കരുണാകരനെതിരായിട്ടുള്ള പാരിയോടുകൂടി തീർന്നെന്നാണ് വിചാരിച്ചത്. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ച് സീറ്റ് പോയത് കൊണ്ട് കെ കരുണ രാജിവെക്കേണ്ടി ഉണ്ടായിരുന്നോ? അതും രാജിവെപ്പിച്ചു.
കരുണാകരനെ രാജിവെപ്പിച്ചു. ഇദ്ദേഹത്തെയും ഈ പരുവത്തിലാക്കിയത് എന്തുകൊണ്ടാണ്? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉമ്മൻചാണ്ടിയെ ഉയർത്തിക്കാട്ടാതിരുന്നതിൻ്റെ കാരണം എന്തായിരുന്നു? ഇപ്പം ഭയങ്കരമായിട്ട് കേമത്വത്തോടു കൂടി പറയുന്നുണ്ടല്ലോ ആ കുടുംബസമ്മതിക്കിൽ അന്വേഷണത്തിന്. അറിയോ നിങ്ങൾ ആര്? ചാണ്ടിയുമ്മൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം ചാണ്ടിയുമ്മൻ അറിയുക ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന്. ഓക്കെ.